വികസന ചരിത്രത്തിൽ ഉണർവിൻ്റെ പുത്തൻ സരണികൾ വിട്ടുതുറക്കുകയാണ് പരവൂർ നഗരസഭ. മക്കളുടെ ജോലിത്തിരക്ക് മൂലം പകൽ നേരങ്ങളിൽ ഏകാന്തതയുടെ തടവറയിലടയ്ക്കപ്പെട്ട വൃദ്ധ മാതാപിതാക്കൾക്ക് ആശ്വാസമായി പകൽ വീടുമായി സമൂഹത്തിന് മുന്നിലെത്തുകയാണ് നഗരസഭ. രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് ആദ്യഘട്ടമെന്ന നിലയിൽ പകൽ വീടിൻ്റെ പ്രവർത്തനം. പകൽ വീട്ടിൽ എത്തുന്നവർക്ക് ഭക്ഷണം ഉൾപ്പെടെ എല്ലാ സംരക്ഷണവും നൽകാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. പരവൂർ നഗരസഭയിലെ ഒരു നല്ല പ്രോജക്റ്റായിട്ട് ഞങ്ങൾ എടുത്തേക്കുന്നത് പകൽ വീട് എന്നൊരു പ്രോജക്റ്റാണ്. അത് ഏകദേശം 25 ലക്ഷം രൂപ മുടക്കി ഞങ്ങൾ പ്രാരംഭ ഘട്ടത്തിൽ എന്ന രീതിയിൽ നല്ലൊരു കെട്ടിടം പണിഞ്ഞ് വൃദ്ധരായ ജനങ്ങളെ അച്ഛനും അമ്മയെ നോക്കാൻ പകൽ സമയത്ത് ആരും ഇല്ല എന്നുള്ളൊരു ആ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരെ ഒന്ന് എവിടെ ഏതൊക്കെ സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വൃദ്ധരായ ജനങ്ങളുണ്ട് അവരെ ഒന്ന് പകൽ സമയത്ത് സംരക്ഷിക്കുന്നതിനും അവർക്കൊരു മാനസിക സന്തോഷം കൊടുക്കുന്നതിനും വേണ്ടിയിട്ടൊരു പ്രോജക്റ്റായിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തിരിക്കുന്നത്. നഗരസഭയുടെ ഒരു നല്ലൊരു സെറ്റായിട്ട് തന്നെ ഞങ്ങളിതിനെ കാണുന്നു. അതുപോലെ തന്നെ ഇത് എത്രയും സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് വളരെയധികം ഇത് വിപുലീകരിച്ച് കൊണ്ടുപോയി, കാരണം എല്ലാവരും അറിയപ്പെടുന്നൊരു പകൽ വീടായി കൊണ്ടുപോകണമെന്ന് തന്നെ ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാവരും ഉറ്റുനോക്കുന്നൊരു പ്രോജക്റ്റാണ്, അല്ലെങ്കിൽ എല്ലാവരും അംഗീകാരം തരുന്നൊരു പ്രോജക്റ്റായിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു പകൽ വീട് എന്നൊരു കാര്യം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം. പകൽ വീടിൻ്റെ പ്രവർത്തനത്തിനായി 25 ലക്ഷം രൂപ മുടക്കി കെട്ടിടം ഉൾപ്പെടെ നിർമ്മിക്കുകയാണ് ഭരണസമിതി. പരവൂർ കൊച്ചുപുലാമൂട്ടിൽ ആരംഭിക്കുന്ന പകൽ വീടിൻ്റെ പ്രവർത്തനം മാർച്ച് മാസത്തിൽ ആരംഭിക്കും. കുട്ടികളുടെ ഡേ കെയർ സെൻ്റർ പോലെ വൃദ്ധരുടെ സംരക്ഷണം ലക്ഷ്യമാക്കി ആരംഭിക്കുന്ന പകൽ വീട് വേറിട്ട അനുഭവമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ചാത്തന്നൂർ.